ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അറബിക് ഡിഷായ ചബാബ് ആണ്. ഇതൊരു പാൻകേക്ക് ആണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഷുഗർ, മിൽക്ക്, ഈസ്റ്റ്, സോഡാപ്പൊടി, രണ്ട് എഗ്ഗ്, പിന്നെ സഫ്രോൺ ആവശ്യമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സഫ്രോൺ അല്പം പാലിൽ കലക്കി വെക്കാം. ഇത് അല്പം പാലൊഴിച്ച് നമുക്ക് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇടാം. ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ പാലിനകത്തിലൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ഷുഗറും എല്ലാം ഇതിനകത്തിലിട്ട് നല്ലപോലെ അലിഞ്ഞ് ചേരുന്നവരെ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സാക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. ദോശയുടെ ഒക്കെ പരുവത്തിലാണ് ആക്കി എടുക്കേണ്ടത്. ഉണ്ട കെട്ടുവാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന സഫ്രോണ് ഇട്ട് കൊടുക്കാം. വേണ്ടവർ ഇതിനകത്ത് യെല്ലോ കളർ ചേർത്തോളൂ, ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് വെച്ചിട്ട് പാൻകേക്ക് ഉണ്ടാക്കാം. ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാൻകേക്കാക്കി എടുക്കാം. ഒരു പാനിൽ അല്പം ബട്ടർ തേച്ചിട്ട് നമുക്കിത് ഓരോന്നും ചുട്ടെടുക്കാം. ബട്ടറോ നെയ്യോ ചേർക്കാം. ഞാനിപ്പം ബട്ടറാണ് ചേർത്തേക്കുന്നത്. തിരിച്ചിട്ടിട്ടുണ്ട്. ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും അല്പാൽപ്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പാൻകേക്കാണിത്.
ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ചബാബ് അഥവാ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.